മലയോരവും അവിടുത്തെ കർഷകരും അവരുടെ ജീവിതവും പ്രമേയമായ സിനിമകൾ മലയാളിക്ക് അന്യമൊന്നുമല്ല. എന്നാൽ പോലും അത്തരം സിനിമകളുടെ ലാൻഡ്സ്കേപ്പിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഫ്രഷായ ഡിഫറൻ്റായ കഥ പറയുന്ന ഒരു സിമ്പിൾ ചിത്രം പറഞ്ഞു വരുന്നത് ഇന്ന് തിയേറ്ററിലെത്തിയ ലിറ്റിൽ ഹാർട്ട്സ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചാണ്. സിനിമ കണ്ടുവരുന്ന വഴിയാണ് അനുഭവം നിങ്ങൾക്കു കൂടി പങ്കുവയ്ക്കുന്നു. വെൽക്കം ടു പ്രാന്തൻസ് റിവ്യൂ. ലിറ്റിൽ ഹാർട്ട്സ് പേര് പോലെ തന്നെ വളരെ സിമ്പിളായ ഒരു റൊമാൻറ്റിക് ചിത്രം. ഒരൊറ്റ വരിയിൽ അങ്ങനെ തന്നെ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. കാരണം സിനിമ പറഞ്ഞു വെക്കുന്നത് മൂന്ന് വ്യത്യസ്ത പ്രണയങ്ങളാണ്. മലയാള സിനിമയിൽ എക്കാലവും വ്യത്യസ്തമാർന്ന കഥകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് ഇത്തവണയും പ്രേക്ഷകനെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ഒപ്പം ഒത്തിരി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കനായ നിരക്ഷരനായ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട സിബി എന്ന സിമ്പിൾ സിബിച്ചനും അയാളുടെ അച്ഛനായ ബേബിച്ചനും കുടുംബ സുഹൃത്തായ ജോൺസണും അവരുടെ കുടുംബവും ഇടുക്കിയിലെ കുറച്ച് സാധാരണക്കാരും ഇവരുടെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ ആദ്യ ഭാഗം മുന്നോട്ട് പോകുന്നത്. സിമ്പിൾ സിബിച്ചനായി ചിത്രത്തിൽ എത്തുന്നത് ഷൈൻ നിഗമാണ്, ബേബിച്ചനായി ബാബുരാജും. ചിത്രത്തിൽ ബാബുരാജിൻ്റെ വേഷവും സിബിയും തമ്മിലുള്ള അച്ഛൻ മകൻ ബന്ധവും അവർക്കിടയിലുള്ള കെമിസ്ട്രിയുമെല്ലാം സിനിമയിൽ മികച്ച രീതിയിൽ കയ്യടി നേടിയിട്ടുണ്ട്. വളരെ സിമ്പിളായി ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സിബിയുടെ ജീവിതത്തിലേക്ക് മൂന്ന് വ്യത്യസ്ത പ്രണയങ്ങൾ കടന്നു വരുന്നതും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും സിബിച്ചൻ അതിനെ നേരിടുന്ന രീതികളുമൊക്കെയാണ് സിനിമയുടെ ഒറ്റവരി പ്രമേയം. സിനിമയുടെ പോസിറ്റീവുകളിൽ എടുത്തു പറയേണ്ടത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് തന്നെയാണ്. നാളിതുവരെ സീരിയസ് റോളുകൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഷെയ്ൻ്റെ സിബിച്ചൻ എന്ന കഥാപാത്രത്തിലേക്കുള്ള മാറ്റം ഓരോ പ്രേക്ഷകനെയും ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയിലുമടക്കം ഒരു നാട്ടിൻ പുറത്തുകാരൻ ഇടുക്കിക്കാരനെ നമുക്ക് വ്യക്തമായി കാണാം. അതുപോലെ തന്നെയാണ് ചിത്രത്തിലെ ബാബുരാജ് കൈകാര്യം ചെയ്യുന്ന ബേബിയുടെ കഥാപാത്രവും. വില്ലൻ വേഷങ്ങളിലൂടെയും പിന്നീട് അങ്ങോട്ട് ഒരുപാട് തമാശകളിലൂടെയും നമ്മളെ ചിരിപ്പിച്ച ബാബുരാജ് എന്ന നടൻ സിബിയുടെ അച്ഛനായി ആദ്യം മുതൽ അവസാനം വരെ സിനിമയിൽ പ്രേക്ഷകനെ ചിരിപ്പിച്ചുകൊണ്ട് നിറഞ്ഞു നിന്നു. സീരിയസ് റോളുകളിൽ നിന്ന് ഒരു ഹ്യൂമർ നായകനിലേക്കുള്ള മാറ്റമാണ് ഷൈൻ നിഗത്തിനുണ്ടായതെങ്കിൽ ശബ്ദത്തിലുള്ള സംസാരത്തിൽ നിന്നും ഹൈപ്പർ ആക്റ്റീവായ കഥാപാത്രങ്ങളിൽ നിന്നും വളരെ സൈലൻ്റായ ഒതുക്കമുള്ള ഒരു കഥാപാത്രത്തിലേക്കുള്ള മാറ്റമായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത്. വളരെ മിതമായി സംസാരിക്കുകയും ഒരു ഇമോഷണൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. ഒപ്പം ബേബിച്ചൻ്റെ സ്വന്തം ശോശയായി നായികയായി സ്ക്രീനിലെത്തിയ മഹിമ നമ്പ്യാരും കുടുംബ സുഹൃത്തായി എത്തിയ രഞ്ജി പണിക്കരും ഭാര്യയായ മാലാ പാർവതിയും ബേബിയുടെ കാമുകിയായി എത്തിയ രമ്യ സുവിയും മകളായി എത്തിയ കൊച്ചുമിടുക്കിയുമെല്ലാം സിനിമയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ മാത്രം ഇത്രയും മനോഹരമായ ഒരു കഥ, മൂന്ന് പ്രണയകഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒരു രീതിയിലും പ്രേക്ഷകനെ മടുപ്പ് തോന്നിക്കാതെ എൻഗേജ് ആക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ സംവിധായകർ എന്ന രീതിയിൽ ആൻഡോ ജോസ് പെരേര, എബി ട്രീസ പോൾ എന്നിവരുടെ വിജയവും സിനിമയുടെ രണ്ടാമത്തെ പോസിറ്റീവും. ഒരു ഗ്രാമത്തിൽ മാത്രമുള്ള ജീവിതത്തിലൂടെ ഇത്രയും മികച്ച രീതിയിൽ ഒരു കഥയൊരുക്കുകയും അതിൽ ഓർത്തോർത്ത് ചിരിക്കാം വിധം തമാശകൾ നിറച്ച് അവസാനം വരെ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിച്ചു എന്നതിലും എഴുത്തുകാരനായ രാജേഷ് പിന്നാടനും കയ്യടി അർഹിക്കുന്നുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം തന്നെയാണ്. ലൂക്ക് ജോസ് എന്ന ഛായാഗ്രഹകൻ്റെ ഏറ്റവും നല്ല ഫ്രെയിമുകളാണ് ചിത്രത്തിലുടനീളം. അത് കാണണമെങ്കിൽ ചിത്രത്തിലെ ഏതൻ പൂവ് എന്ന ഗാനം മാത്രമൊന്ന് കണ്ടാൽ മതി. ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ചിത്രത്തിലെ മ്യൂസിക്. വളരെ മനോഹരമായ മെലഡികളും ഫാസ്റ്റ് സോങ്ങുകളും ഒക്കെ ചേർന്ന ഒരു ഗംഭീര തിയേറ്റർ വിരുന്നാണ് ലിറ്റിൽ ഹാർട്ട്സിലൂടെ കൈലാസ് മേനോൻ നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. നൗഫൽ അബ്ദുള്ളയുടെ എഡിറ്റിംഗ് കൂടെ ചേർന്നപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു കംപ്ലീറ്റ് റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനറായി ലിറ്റിൽ ഹാർട്ട്സ്. തുടക്കം മുതൽ ഒടുക്കം വരെ കാഴ്ചക്കാരെ ചിരിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കണ്ടുവളർന്ന മൂന്ന് വ്യത്യസ്ത പ്രണയങ്ങളെ വളരെ നീറ്റായി അടുക്കും ചിട്ടയിലും ചേർത്ത് വെച്ച് തിയേറ്ററിലെത്തിയ ആദ്യ ദിവസം തന്നെ ടിക്കറ്റ് എടുത്താൽ ഒരു രീതിയിലും നിരാശ തോന്നാത്ത സംതൃപ്തിയോടെ തിയേറ്റർ വിട്ടിറങ്ങാൻ കഴിയുന്ന എല്ലാ പ്രായത്തിലുമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിമ്പിളായ വ്യത്യസ്തമായ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഉറപ്പു നൽകുന്ന ഒരു കുഞ്ഞു ചിത്രം അതാണ് ലിറ്റിൽ ഹാർട്ട്സ്.